ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈൻ ആർട്സ് അധ്യാപകനായി ജോലി നോക്കുന്നു. എൻ്റെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ കുമ്മല്ലൂർ എന്ന ഗ്രാമപ്രദേശമാണ്. ഫസ്റ്റ് സോളോ എറണാകുളം ദർബാർ ഹാൾ ഗാലറിയിലായിരുന്നു. സെക്കൻഡ് അത് 2009 ശേഷം ഈ ടൈമിൽ തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയം. മാർജിൻസ് ആൻഡ് മെർജിങ്സ് എന്നുള്ള ടൈറ്റിൽ സ്വീകരിക്കാൻ കാരണം, ഒന്ന്, ഏകദേശം 10 വർഷത്തോളമായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ കാലയളവിനുള്ളിൽ പല ജീവിതത്തിനായാലും മനസ്സിനായാലും പലതരത്തിലുള്ള ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ആ ചേഞ്ചസ് എൻ്റെ വർക്കിലും പ്രതിഫലിക്കുന്നുണ്ട്. ഞാൻ ഡ്രോയിങ്ങിലും പെയിൻറ്റിങ്ങിലും ആദ്യം ഡിപ്ലോമ നേടിയിരുന്നു. അതിനുശേഷമാണ് ഈ ഫൈൻ ആർട്സ് കോളേജിലെത്തുകയും സ്കൾപ്ചർ സ്പെഷ്യലൈസ് ചെയ്ത് ഡിഗ്രി പാസ്സാവുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് തന്നെയല്ല, ആദ്യം നമ്മുടെ ജീവിതത്തിനാവശ്യമായ പണം കണ്ടെത്തിയിരുന്നത് ഈ പോർട്രേറ്റുകൾ ചെയ്തും പെയിൻറ്റിങ്ങുകൾ ചെയ്തുമായിരുന്നു. സ്വാഭാവികമായിട്ടും ആ കാലത്ത് പെയിൻറ്റിങ്ങിനോട് കുറേ താല്പര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഫൈൻ ആർട്സ് സ്കൂളിൽ പഠിക്കാൻ വന്നതിന് ശേഷം സ്കൾപ്ചറിലേക്കായി ശ്രദ്ധ. അങ്ങനെ കുറേ കാലം സ്കൾപ്ചർ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഈ അടുത്ത സമയത്ത് വീണ്ടും പെയിൻറ്റിങ് സ്കൾപ്ചർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ വീണ്ടും പെയിൻറ്റിങ്ങിലേക്ക് തിരിയുകയായിരുന്നു. സാധാരണ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കാറുള്ള മിക്കവാറും മീഡിയങ്ങൾ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. സ്റ്റോൺ, വുഡ്, ഫൈബർ ഗ്ലാസ്, മെറ്റല്, അതായത് റിലീഫ് സ്കൾപ്ചേഴ്സ് ആയാലും അതിനെ 3D ആ ഒരു ട്രഡീഷണലായിട്ട് ഉപയോഗിച്ചിരുന്ന മെത്തേഡ് അത് ആ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് അധികം സ്കൾപ്ചേഴ്സും ചെയ്തിട്ടുള്ളത്. എന്നെ രൂപപ്പെടുത്തിയ ഒരു സംസ്കാരമുണ്ട്. എന്നെ രൂപപ്പെടുത്തിയത് ഹിന്ദു സംസ്കാരമാണ്. ഒപ്പം ഹിന്ദു സംസ്കാരം എന്ന് പറയുമ്പോൾ അത് ജാതിയുടെ ഒരു ഇതല്ല. ഞാൻ വായിച്ചറിഞ്ഞത് എൻ്റെ അമ്മ മുതലുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതൊക്കെ അങ്ങനെയുള്ള ഒരു സംസ്കാരം. ആ സംസ്കാരം അതിൽ എന്താ, നമ്മുടെ പുരാണങ്ങൾ അതെല്ലാം എൻ്റെ കുട്ടിക്കാലം മുതലേ പറഞ്ഞു കേൾക്കുന്നത് അത് സ്വാഭാവികമായിട്ടും എൻ്റെ വർക്കുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. ഒരു നിശ്ചിത കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിലുണ്ട അലട്ടിയിരുന്ന പ്രശ്നങ്ങളുടെ ഒരു പരിസമാപ്തി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന ഒരു വ്യക്തികളുടെ ഒരു മഹത് വ്യക്തിയാണ് മദർ തെരേസ. അവരുടെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനം എനിക്ക് എന്നിലുണ്ടായ ആ സ്വാധീനം എത്തരത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ള അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് അതിനെ മദർ തെരേസയുടെ വർക്കിനെ കാണാൻ പറ്റും. തീർച്ചയായും വലിയ ശില്പങ്ങളോടാണ് ഇതുവരെ ഉണ്ടായിരുന്ന താല്പര്യം. ഇനി നാളത്തെ ഒരു മൈൻഡ് സെറ്റപ്പ് എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരവസ്ഥ വലിയ ശില്പങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ കണ്ട് കേരളത്തിലെ ആയാലും കേരളത്തിലെ ശില്പങ്ങൾ ഇപ്പം കാനായി സാറ് മുതലുള്ള കണ്ട് ശീലിച്ചിട്ടുള്ളത് വലിയ ശില്പങ്ങളാണ്, വലിയ ശില്പങ്ങളെയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളായാലും നമ്മുടെ പുരാതന ക്ഷേത്രങ്ങളെന്ന് പറയുന്ന ചെറിയ ചെറിയ വർക്കുകളുടെ ഒരു കൂട്ടമാണ്. അതിൻ്റെ ഒരു ടോട്ടലായിട്ട് വരുമ്പോൾ വളരെ വലിയ ഒരു അവസ്ഥയിലേക്ക് ഒരു രൂപമാണ് നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവാം. ആ സ്വാധീനമാണ് എന്നെ ഇത്തരത്തിൽ വലിയ ശില്പങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമായത്. അത് പഠിക്കുന്ന കാലത്ത് ചെയ്തൊരു ശില്പമാണ്. അത് ആ ഒരു ശില്പത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ബാക്കി ഭാഗങ്ങൾ നശിച്ചുപോയി. വുഡ് തന്നെ ആയിരുന്നു അത്. എന്താ, വളരെ പെട്ടെന്ന് നശിച്ചു പോകണ ഒരു വുഡിൽ ചെയ്തതായിരുന്നു. അതിൻ്റെ ആ പാർട്ട് നശിച്ചുപോയി. ഇത് പ്ലാന്തടിയിലുള്ളതായതുകൊണ്ട് അത് അതേപോലെ നിലനിൽക്കുന്നു.
കൃത്രിമമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് വഴിയാണ് ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അത് അതിൽ പിന്നെ അതിൽ കൂടുതൽ ചേഞ്ചസ് വരുത്തിയില്ല, അത് അതേപടി കീപ്പ് ചെയ്യുകയാണ് ഉണ്ടായത്. അതാണ് സംഭവിച്ചത്. അത് എന്താ പറയുന്നത്, നമ്മുടെ കാവുകളും കാവുകളുടെ തന്നെ ഏറ്റവും പ്രധാന ഒരു ഭാഗമായി മാറുന്ന വൃക്ഷങ്ങളെയും കുറിച്ചുള്ള ഒരു അതിൻ്റെ ഒരു സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായതാണ്. രാവണ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്രതീകം മാത്രമാണ്. ഇത് എന്താ പറയുന്ന, ഒരു മുഖം പത്ത്, ഒരു തല മറ്റ് പത്ത് തലകളെ ചുമക്കുന്ന ഒരവസ്ഥയാണ്. അത് ഒരു പ്രതീകാത്മകമായ ഒരു അത് ജസ്റ്റ് കാഴ്ചയിൽ ആദ്യം ഒരു ഒരു നമ്മൾ കുറേ എന്താ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ആ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം അതിനൊരു കൺക്ലൂഷൻ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തും. എൻ്റെ ഉദ്ദേശം എന്താ പറയുന്ന, ഈ മഹാന്മാരുടെ എല്ലാം അവരുടെ ആ കാലഘട്ടത്തിൽ അവർ എന്താ പറയുന്ന, അവരുടെ ഉദ്ദേശ്യങ്ങൾ അല്ലെങ്കിൽ അവർ നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ച പാഠങ്ങൾ, അത് ആ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ മാത്രം അതിൻ്റെ ആ ഒരു പെർഫെക്ഷനോടെ നിലനിൽക്കുകയും പിന്നെ അതിന് അപജയം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അപജയങ്ങൾ പലതരത്തിൽ മാറി മാറി വരുന്നു. അത് പിന്നെ അത് തിരിച്ച് ആ ഒരു ആ അവസ്ഥയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന, പുതിയ ഒരു അതേപോലെ ആ മഹത്തരമായ ഒരു ജനനം അവിടെ വീണ്ടും വീണ്ടും പുതിയൊരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു ഇതായിട്ട് ചെയ്തതാണ്. എൻ്റെ ശില്പങ്ങളെന്നല്ല, ഏത് കലയായാലും ഏത് കലാകാരൻ്റെ വർക്കിനെ ആയാലും നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നതിനപ്പുറം നമ്മൾ കാഴ്ചക്കാരന് അവൻ്റേതായ വികാരങ്ങൾക്കൊപ്പം അവൻ്റെ കാഴ്ചയെ ആ കാഴ്ചയിലൂടെ അവൻ ഉൾക്കൊള്ളുന്ന കുറേ സംഭവങ്ങൾക്ക് ഒരു പുതിയ അർത്ഥതലം ഉണ്ടാകാം. ഞാനും സ്വാഭാവികമായിട്ട് എൻ്റെ കലാസൃഷ്ടികൾ കൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ ഒരു അർത്ഥ പുതിയൊരു അർത്ഥതലം കൂടി ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പ്രപഞ്ചത്തിൻ്റെ ഒരു നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മിതി എന്നുള്ള തലത്തിൽ അങ്ങനെ അത് ഈ രൂപത്തിൽ എൻ്റെ മനസ്സിൽ വന്ന രൂപം ഈ രൂപത്തിൽ അവതരിപ്പിക്കാനാണ്. അത് എന്താ ശിവചൈതന്യവും മറ്റേ ബ്ലാക്ക് ഹോള്, ട്രീസ്, സമുദ്രം തന്നെ സ്ത്രീയുടെ സങ്കല്പത്തിലാണ്. സ്ത്രീയാണ് ആ സൈഡിലുള്ള ഭാഗങ്ങൾ. അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ഒരു എന്താ പറയുന്ന, ഒരു ചെയ്തു വന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിലേക്ക് മാറണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലൊരു ഉള്ള ഒരു ശില്പമാണിത്. പിന്നെ ഇതിപ്പം ഒരുപക്ഷേ രണ്ടോ മൂന്നോ ശില്പങ്ങൾ ചെയ്യാം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട്, അതുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയെ ഞാൻ എനിക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റത്തില്ല. അത് എന്താ പറയുന്ന, അത് ഒരു കലാകാരൻ്റെ പരാജയമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ശൈലിയായാലും വിഷയങ്ങളായാലും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉപജീവനമാർഗം എന്നുള്ള നിലയിലാണ് പോർട്രേറ്റുകൾ ചെയ്യാൻ. പോർട്രേറ്റുകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുന്ന സ്ട്രോക്കുകളൊന്നും ഉപയോഗിക്കാതെ വളരെ ഫ്ലാറ്റായ രീതിയിൽ ചെയ്തു വെച്ചാൽ നമ്മുടെ നമ്മുടെ ഇടയിലുള്ള സാധാരണ
മനുഷ്യർ ഇഷ്ടപ്പെടുള്ളൂ. അത് ആ കാലഘട്ടത്തിൽ അത് ചെയ്തു, അങ്ങനെ അത് ഉപേക്ഷിച്ച്. ഈ ഇപ്പം റീസെൻ്റായിട്ട് അതൊരു പുതിയ രീതിയല്ലേ? അന്ന് പോർട്രേറ്റാണ് ചെയ്തത്, സ്വയമായിട്ട് ഇപ്പം എനിക്ക് തോന്നി ആ ട്രീറ്റ്മെൻ്റ് ആയിക്കൂടെ എന്ന്. അങ്ങനെ ആ ട്രീറ്റ്മെൻ്റ് വഴി ആ രീതിയിലേക്ക് കടക്കുകയായിരുന്നു. ഞാൻ ഒരു കണ്ടംപററി ശൈലിയിലോട്ട് മനഃപൂർവമായി പോരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് തുടരുന്ന ഒരു സംഭവം, അതിനിപ്പം ഒരു വലിയ പ്രസക്തിയൊന്നുമില്ല. ഒരുപാട് പേര് കണ്ടിന്യൂ ചെയ്ത് അതിനെ ട്രഡീഷണലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിവിടെ ഉള്ള നിലവിലുള്ള ഒരവസ്ഥയാണ്. ഒരു കുറേ വർക്ക് നിലവിലുള്ള ഒരു വർക്കുകളുടെ ഒരു കൂട്ടമാണ്, അതും ആവരുത്. അങ്ങനെ മനഃപൂർവമായിട്ട് അങ്ങനെ ഒരു പുതിയ സംഭവം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അത് എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല, അത് പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. സമൂഹത്തിൽ നടക്കുന്ന കുറേ ഇഷ്യൂസിനെ ബേസ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. പക്ഷേ എന്നെ ഏറ്റവും അലട്ടിയത് കലയിൽ നടക്കുന്ന അപജയങ്ങളാണ്. അതിനെ എനിക്ക് ഇങ്ങനെ ഒന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി, അത് തന്നെയാണ്. പക്ഷേ ആ ഒരു വ്യൂയിലൂടെ മാത്രം കണ്ടാൽ പോരെ ആ വർക്കിനെ, അതിന് മറ്റനേകം തലങ്ങളുണ്ട്. അത് ഈ കലയിലുള്ള പ്രശ്നങ്ങൾ അതിലുള്ള ഇഷ്യൂസ് എന്നെ അലട്ടിയപ്പോൾ തന്നെ ഒപ്പം സമൂഹത്തിൻ്റെ മറ്റ് തലത്തിലുള്ള രാഷ്ട്രീയമായാലും പിന്നെ സാംസ്കാരികമായാലും സാമൂഹ്യമായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളുമൊക്കെ എന്നെ അലട്ടി അതിൻ്റെയൊക്കെ ഒരു അതിനെയൊക്കെ വിമർശിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാണ്. ഞാൻ കേരളത്തിന് വെളിയിൽ ഷോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്, പിന്നെ എൻ്റെ നാട് അടുത്താണ്, നാട്ടിൽ ഇത്രയും സൗകര്യമില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഷോ തിരുവനന്തപുരത്ത് കണ്ടക്ട് ചെയ്യണം. എനിക്ക് വെളിയിൽ ബോംബെയിലോ പിന്നെ എവിടെയെങ്കിലും ചെയ്യണമെന്ന് താല്പര്യത്തിലിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ഇവിടെ ചെയ്തത്. പലരും പെയിൻറ്റിങ്ങിനെ വിമർശിച്ചിട്ടുണ്ട്, ചിലർ സ്കൾപ്ചറിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ പെയിൻറ്റിങ്ങിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും അവരവരുടെ ആസ്വാദന ശേഷി അനുസരിച്ച് മാറി മറിഞ്ഞ് വരും. നമ്മൾ കണ്ട് ശീലിച്ച ഒരു എന്താ പറയുന്ന ഫിഗറേറ്റീവായിട്ടുള്ളൊരു സംഭവം ചെയ്യാൻ വളരെ നന്നായിട്ട് അറിയാവുന്നവനാണ്. പക്ഷേ അത് ചെയ്യാൻ എനിക്ക് താല്പര്യവുമില്ല. അങ്ങനെ നാളെ ഒരു പക്ഷേ അതിലേക്കായെന്ന് വരാം. കാര്യം എന്ന് വെച്ചാൽ മൈൻഡ് സെറ്റപ്പ് പലപ്പോഴും പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിൻ്റെ മാറി മാറി കൊണ്ടിരിക്കുന്ന അവരുടെ സാഹചര്യം അനുസരിച്ച് അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.